അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അജ്വ സലാത്ത് മജ്ലിസിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും കാവലും തിരുനോട്ടവും നാം ഓരോരുത്തരുടെ മേലും നിരന്തരമായി ഉണ്ടാകുമാറാകട്ടെ. അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും വേണ്ടപ്പെട്ടവർക്കും നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും വർദ്ധിപ്പിച്ചു തരികയും എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരികയും നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളൊന്നും തിരികെ എടുക്കാതെ നമ്മെ അല്ലാഹു സംരക്ഷിക്കുകയും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വിശദമായ പ്രഭാഷണത്തിന് വേണ്ടിയല്ല ഞാനിപ്പോൾ ഗ്രൂപ്പിൽ വന്നത്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് സംസാരിച്ചിട്ട് ഒരു നേരിയ ചെറിയ നസീഹത്തെങ്കിലും നൽകിയിട്ട് ഒരുപാട് നാളുകളാകുന്നു. കുറേ ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു വോയിസ് ഗ്രൂപ്പിലിടണം എന്ന്. പക്ഷേ സമീപ സമയത്ത് എന്നെ ബാധിച്ച ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വോയിസ് ഇട്ട് പൂർത്തിയാക്കാൻ എനിക്ക് കഴിയുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. എന്നതുകൊണ്ടുകൂടിയാണ് ഈ സമീപ ദിവസങ്ങളിലൊന്നും ഇങ്ങനെ ഒരു വോയിസ് ഇടാൻ തയ്യാറാകാതിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയങ്കരനായ മുജീബുർ റഹ്മാൻ അസ്ലമിയും അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളുമായ ചിലർ എന്നെ കാണാൻ വേണ്ടി ഇവിടെ ബാംഗ്ലൂർ വന്നിരുന്നു. അവരും ഒട്ടും സാധാരണ നിലയിൽ സംസാരിച്ച് പിരിയാനാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിലും മഗ്രിബിന് ശേഷം അവരോട് ഇരിക്കുമ്പോൾ തന്നെ മഗ്രിബിന് തൊട്ടു മുമ്പ് വേറെ ചില അതിഥികൾ വന്നതുകൊണ്ട് അവർ യാത്ര പറയാതെ പുറത്തേക്കിരുന്നു. മറ്റേ അതിഥികൾ യാത്ര പറഞ്ഞു പോകുമ്പോൾ മഗ്രിബായി, അതുകൊണ്ട് മഗ്രിബിന് ശേഷം കുറച്ച് സമയം അവരിരുന്നു. അപ്പം മഗ്രിബിന് ശേഷം ഇരുന്നപ്പോൾ പല വിഷയങ്ങളിലേക്കും കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിലേക്കുമൊക്കെ മുജീബുർ റഹ്മാൻ അസ്ലമി എന്നെ സംസാരിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ സംസാരിച്ചപ്പോൾ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളൊക്കെ കുറേയൊക്കെ ഓർത്തെടുത്ത് സംസാരിച്ചു. അങ്ങനെ സംസാരിക്കാൻ കുറച്ച് ഓർമ്മയിൽ ചില കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ള ധൈര്യത്തിലാണ് ഞാനിപ്പോഴും വോയിസ് ഇടുന്നത് എന്ന് ഞാൻ ഈ പറയുന്നതിൻ്റെ വിശദീകരണം. എനിക്ക് നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ റമളാൻ മാസത്തിൻ്റെ ആരംഭത്തിൽ ഒരു സ്ട്രോക്ക് വന്നിരുന്നു. എല്ലാവരുടെയും ദുആ കൊണ്ട് ആ സ്ട്രോക്കിൽ ഞാനങ്ങ് പൂർണ്ണമായും തളർന്നു വീണില്ല. അപ്പോഴ് കുറച്ച് അസ്വസ്ഥതകളുണ്ടായി. പിന്നീട് പല പ്രാവശ്യവും വലത് കൈക്ക് ഒരു തളർച്ച അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ചിലപ്പോഴൊക്കെ അതുണ്ടായിക്കൊണ്ടേയിരുന്നു. വീണ്ടും ഡോക്ടർമാരെ കണ്ടപ്പോൾ ആദ്യം രണ്ട് പ്രാവശ്യം MRI എടുത്തതിന് ശേഷം
വീണ്ടും ബുദ്ധിമുട്ടുകൾ ചെറുതായിട്ട് വരുമ്പോൾ ഡോക്ടറെ കാണുമ്പോൾ വീണ്ടും ഒന്നുകൂടി എം ആർ ഐ എടുത്തു, കുറേ മരുന്നുകളൊക്കെ മാറ്റി തന്നു. അതൊക്കെ ഇങ്ങനെ കഴിച്ച് സ്ട്രോക്കിൻ്റെതായ വേറെ ചില അസ്വസ്ഥതകൾ, തലവേദന, മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് കഴിഞ്ഞു പോവുമായിരുന്നു. എന്നാലും അൽഹംദുലില്ലാ ദൈനംദിന കാര്യങ്ങൾ പറ്റുന്നതുപോലെ നടത്തിക്കൊണ്ടു പോവുകയും അത്യാവശ്യം ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും അടുത്ത ചില ആളുകൾക്ക് അവരോടോ കുടുംബത്തോടോ ഒക്കെ ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ചെറിയ വോയിസുകൾ ഇടുകയും ഒക്കെ ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ശക്തമായ പനി വന്നു. പനി വല്ലാതെ മൂർച്ഛിച്ചു. ജീവിതത്തിലെ ചില ഘട്ടങ്ങളിലൊക്കെ വളരെ വലിയ പനി വന്നിട്ടുണ്ട്. കോയമ്പത്തൂർ ജയിലിലിരിക്കുമ്പോഴും ഒരു പ്രാവശ്യം വളരെ ശക്തമായ പനി ഉണ്ടാവുകയും ജയിലിന് പുറത്തുള്ള മെഡിക്കൽ കോളേജിലെ തടവുകാരെ ഇടുന്ന റൂമിൽ അഡ്മിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്നും വളരെ മൂർച്ഛിച്ച രീതിയിലാണ് പനി വന്നത്. പക്ഷെ അന്നൊക്കെ ആരോഗ്യം നല്ല നിലയിലുണ്ടായിരുന്നു. ഇപ്പോഴ് ഈ പനി വരുന്നതിന് മുമ്പ് തന്നെ ആരോഗ്യം ദുർബലമായിരുന്നതുകൊണ്ട് പനി കൂടി വന്നപ്പോൾ വല്ലാതെ തളർന്നു. കുറേ അധികം ദിവസങ്ങൾ ആ പനിയുടെ എഫക്റ്റ് നിന്നു. പക്ഷേ വിഷമകരമായ ഒരു കാര്യം ഉണ്ടായത്, പനിയുടെ അവസാന സമയമായപ്പോൾ, അതാണ്ട് പനി തീർന്നു, പനി മാറി തുടങ്ങി എന്ന ഘട്ടം വന്ന് തുടങ്ങിയപ്പോൾ ഓർമ്മശക്തി വല്ലാതെ കുറയുന്നതായി എനിക്ക് സ്വയം അനുഭവപ്പെട്ടു. ഞാനത് ഭാര്യയോടും സഹായികളോടുമൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഓർമ്മശക്തി കുറയുന്നെന്ന് തോന്നുന്നു. ആദ്യം ഭാര്യ ഒന്നും അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല, തൽക്കാലം ഇങ്ങനെ പെട്ടെന്ന് എന്തോ ഒരു അവസ്ഥയിൽ പറയാണെന്നാണ് കരുതിയത്. പക്ഷെ പിന്നീട് ഓർമ്മശക്തി കുറയൽ വല്ലാതെ മൂർച്ഛിച്ചു. വളരെ വലിയ അവസ്ഥയിൽ ഓർമ്മശക്തി കുറയുന്ന സാഹചര്യം ഉണ്ടായി. ഓർമ്മശക്തി കുറയുന്നു എന്ന് മാത്രമല്ല, സംസാരിക്കാൻ എനിക്ക് ഉദ്ദേശിക്കുന്നത് പോലെ പെട്ടെന്ന് വാക്കുകൾ വരാതെ ഉള്ള ഒരവസ്ഥ. ഓർമ്മശക്തി കൂടുതലും കുറയുന്നത് തൊട്ട് അടുത്തുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതിപ്പോഴും ഉണ്ട് ആ പ്രശ്നം. ഈ വളരെ അടുത്ത ചില ആളുകളുടെ പേര് പോലും പെട്ടെന്ന് മറന്നു പോവുക, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർത്ത് അങ്ങോട്ടിരിക്കുന്ന കാര്യങ്ങൾ, കഴിക്കുന്ന മരുന്നുകൾ, കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകളുടെ പേരുകൾ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ മറന്നു പോകുന്നത് ഇപ്പോഴും ഉണ്ട്. പഴയ കാര്യങ്ങൾ ചിലതൊക്കെ മറന്നുപോയത് വീണ്ടും ഓർമ്മ വരുന്ന സാഹചര്യം അൽഹംദുലില്ലാ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഓർമ്മശക്തി കുറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും ഉണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ ദുആ കൊണ്ട് വ്യത്യാസമുണ്ട് എന്ന് പറയാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രത്തോളം കുറഞ്ഞിരുന്നു. നമസ്കരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമസ്കാരത്തിന് മുമ്പ് ഫാത്തിഹ തെറ്റാതിരിക്കാൻ വേണ്ടി ഖുർആൻ എടുത്ത് ഫാത്തിഹ ഒന്ന് നോക്കിയിട്ട് നിസ്കരിക്കാൻ കൈകെട്ടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ പിന്നെ അതിനപ്പുറം ഒരു വിശദീകരണം ആവശ്യമില്ലല്ലോ. അത്രത്തോളം വിഷമകരമായൊരവസ്ഥയിൽ നിന്ന് അൽഹംദുലില്ലാ ഇപ്പോൾ വ്യത്യാസമുണ്ട്. ഞാനിപ്പോഴ് ഇത് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും. ഞാൻ ഇടയ്ക്കൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഓച്ചിറ ടൗൺ പള്ളി ഇമാമ്, എനിക്ക് വളരെ ആത്മബന്ധമുള്ള അബ്ദുള്ള മുസ്ലിയാരുണ്ട്. അപ്പം അദ്ദേഹം പ്രസംഗങ്ങൾ ആരംഭിക്കുമ്പോൾ പലപ്പോഴും അജ്വയിലൊക്കെ വരുന്ന പ്രസംഗങ്ങൾ എല്ലായ്പ്പോഴും കേൾക്കാൻ കഴിയാറില്ലെങ്കിലും ചിലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ, അതുപോലെ അല്ലാതെയും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിക്കുമ്പോഴെല്ലാം അദ്ദേഹം അള്ളാഹു തആല നമുക്ക് ദ
ഇതൊന്ന് ഓർമ്മശക്തി നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രസംഗം തുടങ്ങാറുണ്ട്. മിക്കവാറും എല്ലാ പ്രസംഗവും അദ്ദേഹം അങ്ങനെയാണ് തുടങ്ങാറുള്ളത്. അപ്പം ഞാൻ അപ്പോഴേ എൻ്റെ മനസ്സിങ്ങനെ തോന്നും, ഓർമ്മശക്തി നിലനിൽക്കുക എന്നുള്ളത് ഇത്രയും വലിയ ഗൗരവമായിട്ട് അദ്ദേഹം കാണുന്നുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കും. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം പറയുന്ന പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര രണ്ട് മാസത്തിനുള്ളിലാണ് അതിൻ്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. എത്ര നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേട്ടാലും ഒരാളിൻ്റെ അസുഖത്തെപ്പറ്റി, ഉറക്കമില്ലായ്മയെപ്പറ്റി, ഉറക്കമില്ലായ്മ കൊണ്ട് അയാൾക്കുണ്ടാകുന്ന ചിലപ്പോൾ ഉറങ്ങാതായി ഉണ്ടാകുന്ന വിഭ്രാന്തിയെപ്പറ്റി, ഇതൊക്കെ സാധാരണ പലരും എന്നെ കാണാനൊക്കെ വരുമ്പോൾ പറയാറുള്ള, ദുആ ചെയ്യാനൊക്കെ പറയാറുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നവരോട് ഞാനിങ്ങനെ അവർക്ക് ഒരു ആത്മബലം നൽകുന്നതിന് വേണ്ടി, അതെല്ലാം ഒരു ഈസി ആയ പ്രശ്നമാണ്, നിങ്ങൾ അത് വല്ലാതെ ടേക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് സീരിയസ് ആയി നിങ്ങൾ കാണുന്നുകൊണ്ടുള്ള പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞ് ധൈര്യപ്പെടുത്താറുണ്ട്. പക്ഷെ കുറച്ച് നാളുകളിടയ്ക്ക് എനിക്ക് അകാരണമായി ആ അനുഭവം ഉണ്ടായി. ഉറക്കമില്ലാതെ വരാനോ അസ്വസ്ഥമാകാനോ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടല്ല, പെട്ടെന്നൊരു ദിവസം രാത്രിയിൽ ഉറക്കത്തിനിടയിൽ ഞെട്ടി ഉണർന്നു. ആ ഞെട്ടി ഉണർന്നതിന് ശേഷം കുറേ നാളുകൾ ആ ഒരു വിഷമം ഞാൻ അനുഭവിച്ചു. അത് അനുഭവിക്കുമ്പോഴാണ് മറ്റുള്ളവരോട് നമ്മൾ അവരാ വിഷമം പറയുമ്പോൾ അവരെ ബലപ്പെടുത്താനാണെങ്കിലും നമ്മളതിനെ അതൊരു സില്ലി മാറ്ററായിട്ട് പറയുന്നത്, അവരെ അങ്ങനെ ബലപ്പെടുത്താനാണെങ്കിൽ പോലും അത് അങ്ങനെയല്ല എന്ന് നമുക്ക് നമ്മുടെ ബോധ്യത്തിലൂടെ മനസ്സിലാകുന്ന സമയത്താണ് അതിൻ്റെ ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഇങ്ങനെ ഉറക്കമില്ലായ്മയെ പറ്റി പറയുന്നത് എത്ര അവർ വേദനയോടെ പറഞ്ഞാലും നമുക്കതിൻ്റെ ഗൗരവം പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. നമുക്കത് ജീവിതാനുഭവത്തിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെ ഓർമ്മക്കുറവിനെ പറ്റിയും പലരും പറയാറുണ്ട്. ഓർമ്മക്കുറവ് വരുന്നു, ഓർമ്മക്കുറവുണ്ട്, വാപ്പാക്ക് ഓർമ്മക്കുറവുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഓർമ്മക്കുറവുണ്ട് എന്നൊക്കെ. അപ്പോഴൊന്നും അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടിട്ടില്ല. ഓർമ്മക്കുറവ് എന്ന ആ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് നാലാമത്തെ വയസ്സ് മുതൽ ഓതിക്കൊണ്ട് പഠിച്ച, കാണാതെ പഠിച്ച സൂറത്തുൽ ഫാത്തിഹ ജീവിതത്തെ അതിനുശേഷം പിന്നെ ഒരു ദിവസം പോലും ഓതാതിരുന്നിട്ടില്ലാത്ത, ജീവിതത്തിൽ മുഴുവൻ ഓതിയിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹ തന്നെ ഓതുന്നതിന് മുമ്പ് തെറ്റുവരുവോ ഓർത്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എടുത്ത് പിന്നെ ഖുർആൻ എടുത്ത് ഒന്നുകൂടെ നോക്കി എന്നിട്ട് ഓതേണ്ടി വരിക, അനുസ്കരിക്കേണ്ടി വരിക എന്ന് പറയുമ്പോണ്ടാകുന്ന അവരവസ്ഥ ഒന്ന് ഓർത്ത് നോക്കുക. ഇങ്ങനൊരു അനുഭവം അള്ളാഹു തആല നമുക്ക് ആർക്കും വരുത്താതിരിക്കട്ടെ. പക്ഷെ അള്ളാഹു ഇങ്ങനൊരു അനുഭവം വരുത്തി. ഡോക്ടർമാർ പറഞ്ഞത് ഈ കോവിഡിനോട് ബന്ധപ്പെട്ടുണ്ടായ പലതരം പനികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ചില പനികളുണ്ടായ ചിലർക്ക് ഈ ഓർമ്മക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ നിങ്ങളുടെ ഈ സ്ട്രോക്ക് കൂടി വന്ന് സെല്ലുകൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നം, അതിന് മുമ്പ് ദീർഘമായി പതിറ്റാണ്ടുകളായിട്ടുള്ള ഷുഗറിൻ്റെ പേരിൽ ഈ സെല്ലുകളൊക്കെ ദ്രവിച്ച് പോയിട്ടുള്ള പ്രശ്നം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവർ പറയുന്നു. പക്ഷേ ആ ഒരു അനുഭവം എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞാലും ആ കാരണങ്ങൾ കൊണ്ട് വിശദീകരിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയുന്നതിനപ്പുറമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ എണ്ണിയാൽ നിങ്ങൾക്കത് ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല. നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു ചെയ്തിട്ടുള്ള
ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ മുതൽ ചെറുതെന്ന് നമ്മൾ കരുതുന്ന അനുഗ്രഹങ്ങൾ, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് സംസാരശേഷിയുടെ മഹത്വം അറിയില്ല. ഒരു ദിവസം സംസാരിക്കാൻ കഴിയാതെ പോയാൽ സ്ട്രോക്ക് വന്നിട്ട് കുറച്ച് സമയം വലത് സൈഡ് ഒന്ന് ഒരു ഭാഗത്തേക്ക് മാറി ഏതാനും നിമിഷം മാത്രം വാക്കുകൾ വരാതിരിക്കുന്ന സമയത്താണ് ദീർഘമായ പതിറ്റാണ്ടുകൾ വേദികളെയെല്ലാം പിടിച്ചു കുലുക്കിക്കൊണ്ട് ഒരേ രീതിയിൽ മണിക്കൂറുകളോളം പ്രസംഗിച്ചിട്ടുള്ള ഒരു പ്രഭാഷകൻ എന്ന അനുഗ്രഹം അല്ലാഹു ചെയ്ത എനിക്ക് അതൊന്ന് ഏതാനും സെക്കൻഡുകൾ നിന്നുപോയാലുള്ള അവസ്ഥ എന്താകും എന്ന ചിന്ത വരുന്നത്. അതുപോലെ വളരെ ഓർമ്മയോടുകൂടി പഠിക്കുന്ന കാലത്തും ശേഷം പ്രഭാഷണ രംഗത്ത് നിൽക്കുമ്പോഴും എല്ലാം എല്ലാവരും പറയാറുണ്ട്, വാക്കുകൾ ഇങ്ങനെ ഓർത്തു പറയാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെട്ടായാലും അല്ലാതായാലും ഇങ്ങനെ വാക്കുകൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പലപ്പോഴും അത് പറഞ്ഞ് പലരും ഇങ്ങനെ പറയാറുണ്ട്. അപ്പോഴൊന്നും അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. പക്ഷെ ആ വാക്കുകൾ ഇന്നിപ്പോൾ കോർത്തെടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ കഴിയാതെ അസ്വസ്ഥമായി പോവുകയും മറവി സംഭവിച്ചിട്ട്, അതായത് ഇവിടെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ താഴത്തെ നിലയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് താമസം മാറേണ്ടി വന്നു, താഴത്തെ നില അവർ വിറ്റു, മുകളിലത്തെ നിലയിൽ വേറെ ടീം വാടകയ്ക്ക് അവരുടെ സ്വന്തമായിരുന്നു, അത് അവരുടെ നിന്ന് വാടകയ്ക്ക് അവർ കൊടുത്തപ്പോൾ നമ്മൾ വാടകയ്ക്കെടുത്തു. അപ്പോൾ താഴെ വാങ്ങിയ ആളുകൾ ഒരു റിട്ടയർഡ്, അടുത്ത് റിട്ടയർ ചെയ്ത ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് പോലീസിലെ, അദ്ദേഹം അത് വാങ്ങിയത്. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും കൂടി ആ വീട്ടിലേക്ക് മാറുമ്പോൾ ഒരു ഔപചാരികതയുടെ പേരിൽ എൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ഇവിടെ വന്നു, ഈ പോയി അസുഖമൊക്കെ തുടങ്ങിയതിന് ശേഷം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ അദ്ദേഹം കുറേ സമയം സംസാരിച്ചു. പുള്ളി നമ്മളെക്കുറിച്ച് ഏകദേശം ഒരു ശരിയായ ധാരണയുള്ള ആളാണ്, കേസിനോട് ബന്ധപ്പെട്ടു അല്ലാതെയൊക്കെ, അതുകൊണ്ട് തന്നെ കുറേ സമയം സംസാരിച്ച് അദ്ദേഹത്തോട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മക്കള്, ആൺമക്കൾ പെൺമക്കൾ എല്ലാവരെ കുറിച്ചും ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കളാണ് ആ മക്കളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, അല്ല ഒരാണാണ്, രണ്ട് പെൺമക്കളാണ്, പെൺമക്കളെ കെട്ടിച്ചത് സ്ഥലം എല്ലാം ഇങ്ങനെ പറഞ്ഞിങ്ങനെ തീരുന്നതിനോടൊപ്പം വീണ്ടും ഞാൻ ചോദിക്കുകയാണ് എത്ര മക്കളാന്ന് ചോദിക്കുകയാണ്. അപ്പം അദ്ദേഹം വളരെ അത്ഭുതത്തോടെ തന്നെ ഇങ്ങനെ നോക്കി. പക്ഷെ ഭാഗ്യത്തിന് സംസാരം തുടങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, എനിക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു പനി ഉണ്ടായതിന് ശേഷം ചെറിയ ഓർമ്മശക്തി കുറവുണ്ട്, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ഓർമ്മയിൽ കാര്യങ്ങൾ പെട്ടെന്ന് വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ അയാൾ മറ്റെന്തെങ്കിലും കരുതുമായിരുന്നു, ഒന്നുകിൽ അയാളെ പരിഹസിക്കുകയാണെന്നോ അല്ലെങ്കിൽ എന്താ ഞാൻ ഇങ്ങനെയെന്നൊക്കെ ചിന്തിച്ചേനെ. അങ്ങനെ പറഞ്ഞത് കൊണ്ട് അദ്ദേഹം ശരിക്കായിട്ട് ചിന്തിച്ച് കാണും, പിന്നെ ഓർത്തെങ്കിലും കാണും ഓർമ്മശക്തി കുറവുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ ഒരവസ്ഥ, അള്ളാഹു നമുക്ക് ചെയ്തിട്ടുള്ള നിഅമത്തുകൾ, നമ്മൾ അതേപ്പറ്റി ഞാനുൾപ്പെടെ നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ബോധവാന്മാരായിരിക്കുകയും നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ഉണർത്തലിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ള ആ അനുഭവങ്ങളുടെ വില, നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വില അതെത്രയാണ് എന്ന് നമ്മൾ എത്ര ചിന്തിച്ചാലും എത്ര പ്രസംഗിച്ചാലും എത്ര എഴുതിയാലും എത്ര മറ്റുള്ളവരോട് പറഞ്ഞാലും അത് നമുക്ക് ബോധ്യപ്പെടില്ല. അത് ബോധ്യപ്പെടുന്നത് നമ്മളിലേക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ വന്ന് കയറുമ്പോഴാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എപ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച്, നമ്മൾ കുറവുകളെപ്പറ്റി, ന്യൂനതകളെപ്പറ്റി, നമുക്ക് ഉള്ള നഷ്ടങ്ങളെപ്പറ്റി, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ കാര്യങ്ങളെപ്പറ്റി, അതിലിങ്ങനെ അസ്വസ്ഥത വന്നുകൊണ്ടിരിക്കുന്നതിനപ്പുറം അത് നമ്മളെ മനസ്സിൽ നിന്ന് നമ്മൾ മാറ്റി അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി, നമ്മളൊരു വേദനയുടെ പേരിൽ നമ്മളിങ്ങനെ വിഷമിക്കുമ്പോൾ, ഇത്രയും കാലം നമുക്ക് വേദനയില്ലാതെ നമ്മുടെ റബ്ബ് നമ്മളെ കാത്തതിനെപ്പറ്റി, നമുക്ക് ഒരു മാനസികമായ സംഘർഷം ഉണ്ടാകുമ്പോൾ
ഇത്രയും കാലം നമ്മുടെ നാഥൻ ആ ഒരു മാനസിക സംഘർഷവും വിഷമവും ഇല്ലാതെ നമ്മളെ കാത്തിരക്ഷിച്ചതിനെ പറ്റി ഇങ്ങനെ ഓർക്കാൻ നമുക്ക് കഴിയണം. അതായത് നെഗറ്റീവുകൾ ഓർത്ത് അസ്വസ്ഥരാകുന്നതിന് പകരം നെഗറ്റീവുകൾ മാറ്റി പോസിറ്റീവുകൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെപ്പറ്റി ചിന്തിച്ച് സന്തുഷ്ടരാവുകയും അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ നന്ദിയുള്ളവരാവുകയും സംതൃപ്തി ഉള്ളവരാവുകയും ചെയ്യണം. അതിന് എൻ്റെ ഈ ഒരു അനുഭവം തന്നെ കൂടുതൽ നമ്മളെ പ്രേരിപ്പിക്കുന്നതാകട്ടെ എന്ന് പ്രാർത്ഥി എന്ന് അഭ്യർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. പറയാനുള്ള മറ്റൊരു കാര്യം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം ദേ തുടങ്ങുകയായി, തൊട്ടടുത്തെത്തി. സാധാരണ റബീഉൽ അവ്വൽ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ഞാനൊരു വോയിസ് ഇടാറുണ്ട്. ആ വോയിസിൽ പ്രത്യേകമായി ഇത്ര സ്വലാത്തുകൾ അധികം ചെല്ലണം, അങ്ങനെ നമ്മളൊരു തീരുമാനത്തിലെത്തണം, നമ്മളങ്ങനൊരു കണക്കനുസരിച്ചൊക്കെ പറയാറുണ്ട് സാധാരണ ചൊല്ലുന്നതിനോടൊപ്പം. പ്രാവശ്യം അതൊന്നും പറ്റിയില്ല എങ്കിൽ പോലും ഇനിയുള്ള ദിവസങ്ങൾ റബീഉൽ അവ്വൽ, അടുത്ത റബീഉൽ അവ്വൽ മാസം 1 മുതൽ നമ്മൾ റബീഉൽ അവ്വലിലേക്ക് കടക്കുകയും റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്ത് റബീഉൽ അവ്വലിൻ്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഒരു തീരുമാനമെത്തിയിട്ട് ഇൻഷാ അല്ലാ ഒരു ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം, നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം അത് എത്ര എണ്ണമായാലും അതിനോടൊപ്പം നമ്മൾ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 200 സ്വലാത്ത് കൂടി അധികം എല്ലാ ദിവസവും റബീഉൽ അവ്വലിൻ്റെ സ്പെഷ്യലായി നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. അത് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ മുതൽ അത് നടപ്പിലാക്കി തുടങ്ങണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. റബീഉൽ അവ്വലാകുമ്പോൾ നമ്മുടെ അജുവാ മജ്‌ലിസിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് അധികം കിട്ടണമല്ലോ നമുക്കെല്ലാവർക്കും. അപ്പം അതിനുവേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് ചെയ്തു തുടങ്ങണം. മറ്റൊരു കാര്യം, നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്, ഞാനിപ്പോൾ എൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു ഇൻഷാ അല്ലാ, അതുകൊണ്ട് എൻ്റെ ഈ സംസാരത്തിന് ഉണ്ടായ ബുദ്ധിമുട്ട്, ഓർമ്മയ്ക്കുണ്ടായ ബുദ്ധിമുട്ട് അതെല്ലാം മാറിക്കിട്ടാൻ റബ്ബിനോട് പറഞ്ഞു തന്നെ ദുആ ചെയ്യണം നിങ്ങളെല്ലാവരും എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും നമുക്ക് തന്ന അനുഗ്രഹങ്ങളൊന്നും അല്ലാഹു ഇനി പിൻവലിക്കാതെ കൂടുതൽ അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് തന്ന് അല്ലാഹു നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവായാ അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.